ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും റമദാൻ മുബാറക്. അപ്പോൾ നോമ്പെല്ലാം കയ്യലായില്ലേ? ഡെയിലി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇടയ്ക്കിടുന്നത്. പിന്നെ ഈ വ്ളോഗിൽ നല്ല അടിപൊളി രണ്ട് റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇഫ്താർ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ രണ്ട് ഇഫ്താർ സ്നാക്ക് കാണിക്കുന്നുണ്ട്. അതിൽ സെയിം സ്റ്റഫിംഗ് ആണ്, പക്ഷേ രണ്ട് ഡിഫറെൻറ്റ് ടേസ്റ്റിലാണുള്ളത്. ഒരേ മസാല ഞാൻ വേറൊരു രീതിയിലാക്കിയിട്ട് രണ്ട് ടേസ്റ്റിലുണ്ടാക്കുന്ന രണ്ട് റെസിപ്പീസാണ്. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നല്ല ചൂടായി വരുമ്പോൾ മീഡിയം സൈസിൽ രണ്ട് സവാള ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് സോഫ്റ്റായിട്ട് കിട്ടുമ്പം അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓവർ സ്പൈസ് വേണ്ടാന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് ഇട്ടാൽ മതിയാവട്ടോ. നമുക്ക് സ്പൈസ് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ടാണ് 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നത്. ഇനി വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം ഒന്ന് മാറി കിട്ടുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1 മിനിറ്റ് സോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ചേർക്കാൻ പോകുന്നത് ചിക്കനാണ്. ഇത് മഞ്ഞളും ഉപ്പും എല്ലാം ഇട്ടിട്ട് നല്ലപോലെ കുക്ക് ചെയ്ത് ഷ്രെഡ് ചെയ്ത് വെച്ചതാണ്. നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് ഇടുന്നതിനേക്കാളും ഷ്രെഡ് ചെയ്ത ചിക്കൻ ആണെന്നിട്ട് കടിക്കാനെല്ലാം നല്ല ടേസ്റ്റ് കിട്ടൽ. അപ്പോൾ ഇതും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഇളക്കി കൊടുക്കാൻ. ഇനി കുറേ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ മസാല ഏകദേശം റെഡിയായി. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് കറിവേപ്പില മാത്രമേ ഇട്ട് കൊടുത്തത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ, നല്ല ഫ്ലേവർ കിട്ടും മസാലയ്ക്ക്. അപ്പോൾ നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ടില്ല മസാല റെഡി ആയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ബാറ്റർ റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലെൻഡറിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അങ്ങനെ മുട്ട പൊട്ടിച്ചതിന് ശേഷം നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. 250 ml കപ്പിലാണ് ഞാൻ എടുത്തത്. നിങ്ങൾ 1 ഗ്ലാസ്സിലാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതേ അളവിൽ വേണം കേട്ടോ വെള്ളം എടുക്കാനായിട്ട്. അങ്ങനെ 1 കപ്പ് മൈദക്ക് 1 കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കുക. അങ്ങനെ ഇതാ ഞാൻ ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണോട്ട നമ്മുടെ ബാറ്റർ. ഇനി നമുക്ക് ഇതിൽ ഇനക്കൊണ്ട് ദോശ ചുട്ടെടുക്കലാണ്. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ബാറ്ററും മസാലയും ഒരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ചുട്ടെടുക്കാൻ നോക്കുക. പാൻ നല്ല ചൂടായി വരുമ്പം ഫ്ലെയിം ലോ ആക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു തവി എടുത്തിട്ട് ഇതുപോലെ ദോശ ചുട്ടെടുക്കുക. ഇനി സ്റ്റഫ് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ സ്പ്രിംഗ് റോള്, ചിക്കൻ റോളെല്ലാം സ്റ്റഫ് ചെയ്യുന്നില്ലേ, ആ ഒരു രീതിയിൽ വേണോട്ട് ആദ്യം ഇത് സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നും കൂടി ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. പ്രോസസ്സിങ് കഴിഞ്ഞില്ല കേട്ടോ, ഇനിയും ഉണ്ട് കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്കിതുപോലെ റോൾ ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഇതാ എല്ലാം ഞാൻ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഞാൻ ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു സ്ലറി പോലത്തെ സംഭവമില്ലേ, അത് മൈദ, പിന്നെ കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി നല്ലപോലെ കട്ടയില്ലാണ്ട് കലക്കി വെച്ചതാണ്. അതിലേക്ക് നമ്മുടെ 2 സൈഡും ഇതുപോലെ മുക്കുക. മുക്കിയിട്ട് ഇത് ബ്രെഡ് ക്രംസിലേക്ക്, ആ 2 സൈഡ് മാത്രം ബ്രെഡ് ക്രംസിലേക്ക് മുക്കി വെക്കുക. ഇതുപോലെ നമുക്ക് എല്ലാ റോളും ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ എല്ലാ റോളും അതുപോലെ തന്നെ മുക്കിയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല രസമില്ലേ. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ആ സമയം നമുക്ക് 2-ാമത്തെ സ്നാക്കിൻ്റെ ബാക്കി സ്റ്റഫിങ്ങും കൂടി ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയാണ്. അതിൽ നിന്ന് പകുതി ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 ടീസ്പൂണ് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ മൈദയാണ്. ഇനി 1/4 കപ്പ് പാലും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം.
ഇത് നമ്മുടെ മസാല നല്ല തിക്കായി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ തിക്കായിട്ട് ഇത് പാനിൽ നിന്ന് ഇളകി വരുന്ന ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പോലെ ഒരു ദോശ ചുട്ടെടുക്കാം. അതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച സ്റ്റഫിംഗ് ഇല്ലേ അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊരു ബോക്സ് ഷേപ്പിൽ ഇത് ഞാൻ ചെയ്യുന്ന പോലെ ആക്കിയെടുക്കുക. അപ്പോൾ ഇതാ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നോമ്പ് മുറിക്കുന്ന സമയമെല്ലാം ആയിട്ട് ഇഫ്താറിൻ്റെ സമയം ആ സമയമാകുമ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് രണ്ട് സ്നാക്കും പുറത്തെടുത്തിട്ട് ഇനിയിത് ഫ്രൈ ആക്കലാന്ന്. രണ്ടും ഫ്രൈ ആക്കലല്ല കേട്ടോ. ആദ്യം ഞാൻ ആ ബോക്സ് ഷേപ്പിലുള്ള സ്നാക്കില്ലേ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ആദ്യം ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ നല്ല മെൽട്ടായി വരുമ്പം അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബട്ടറും പിന്നെ മല്ലിയിലയും കൂടി ഒന്ന് മിക്സായി കിട്ടുമ്പം നമ്മൾ ഉണ്ടാക്കി വെച്ച സ്നാക്കിലെ അതിതുപോലെ ഇട്ടിട്ട് ഒരു ഒരു മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കലാന്ന്. ഇനി നമ്മുടെ മറ്റേ സ്നാക്ക് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കലാന്ന്. അതിന് വേണ്ടിയിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പം നമുക്കിത് കോരിയെടുക്കുക. അപ്പോൾ ഇതാന്നിട്ട് നമ്മുടെ സ്നാക്കിൻ്റെ ഫൈനൽ ലുക്ക്. കാണുന്ന പോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. സ്റ്റഫിംഗ് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ്. ഈ രണ്ട് തരത്തിലാക്കാനും ഭയങ്കര ഈസിയാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നോമ്പ് മുറിക്കുന്ന സമയമായി. അപ്പോൾ നോമ്പ് മുറിക്കാനില്ല എല്ലാ ഇതെല്ലാം റെഡിയാക്കലാണ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയ റെസിപ്പീസും പുതിയ വ്ലോഗ്സുമായി ഇൻഷാല്ലാ ഇനിയും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, റമദാൻ മുബാറക്.